ഒരു ഹിജ്റ വർഷം കൂടി കടന്നുപോയി നമ്മുടെ ജീവിതത്തിൽ. അടുത്ത ഒരു വർഷത്തെ വരവേൽക്കാനുള്ള തൗഫീഖും അള്ളാഹു നൽകി. എങ്ങനെ അള്ളാഹുവിനെ സ്തുതിക്കാതിരിക്കാൻ കഴിയും? അൽഹംദുലില്ലാ. കാരണം കഴിഞ്ഞ ഹിജ്റ വർഷം ആരംഭിച്ച സന്ദർഭത്തിൽ നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന എത്രയോ പേർ ഇപ്പോൾ നമ്മളോടൊപ്പം ഇല്ല. അടുത്ത ഹിജ്റ വർഷം ആരംഭിക്കുമ്പോൾ 47 തുടങ്ങുമ്പോൾ നമ്മിൽ ആരൊക്കെ ഉണ്ടാകും അറിയില്ല. അതാണ് നാം ഇങ്ങനെ ഒരു മാറ്റം വരുമ്പോൾ ചിന്തിക്കേണ്ട കാര്യങ്ങൾ. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ ആ സഹോദരങ്ങൾക്ക് അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കാം. അതോടൊപ്പം തന്നെ വരാൻ വരുന്ന നമ്മളേക്ക് കടന്നു വരുന്ന വർഷം എല്ലാ അർത്ഥത്തിലും നല്ല വർഷമായിരിക്കുവാൻ, കൂടുതൽ നന്മകളിൽ മുഴുകി അള്ളാഹുവിനോട് കൂടുതൽ അടുക്കുവാൻ. കഴിഞ്ഞുപോയ വർഷത്തിൽ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ അതിനെ ആവർത്തിക്കാതെ നല്ല ജീവിതം നയിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. പോരായ്മകൾ അള്ളാഹു നമുക്ക് പുറത്ത് മാപ്പാക്കി തരികയും ചെയ്യുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കാം. നല്ല പ്രതീക്ഷയോടെ ഇൻഷാ അല്ലാഹ് അടുത്ത വർഷത്തേക്ക് നമുക്ക് കടക്കാം. മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഒരു വാചകം അദ്ദേഹം ഖുതുബ നിർവഹിച്ചപ്പോൾ പറഞ്ഞതായിട്ടാണ് ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹും അങ്ങനെ തന്നെ കഴിഞ്ഞുപോയ നാളുകളെ കുറിച്ച് ഓർക്കാനും വരാനിരിക്കുന്ന നാളുകളിൽ നന്മ കൂടുതൽ ചെയ്യാനുള്ള ഔത്സുക്യത്തെ കുറിച്ച് ഓർമ്മപ്പെടുത്താനും ഉപയോഗപ്പെടുത്തിയിരിക്കുന്ന നമുക്ക് കാണാൻ കഴിയും. ഒരു വർഷം നമ്മിൽ നിന്ന് പിന്നിടുമ്പോൾ ഒരായുസ്സാണ് നമ്മിൽ നിന്ന് പോകുന്നത്. അതാണ് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, നമ്മൾ ഓരോ വർഷം പിന്നിടുമ്പോഴും പിന്നെ നാം നീങ്ങിപ്പോകുന്നത്, മുന്നോട്ട് നീങ്ങുന്നത് നമ്മുടെ വിചാരണാവേളയിലേക്കാണ്. അതുകൊണ്ട് ആ വിചാരണാവേളയിലേക്ക് എത്തിപ്പെട്ട് വിചാരണയ്ക്ക് വിധേയമാക്കപ്പെടുന്നതിന് മുമ്പ് സ്വയം വിചാരണ നടത്തണം എന്ന് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഓർമ്മിപ്പിച്ച അതുകൊണ്ടാണ്. അതുപോലെ അദ്ദേഹത്തിന്റെ ആ സംസാരത്തിന്റെ അവസാന ഭാഗത്ത് അദ്ദേഹം പറഞ്ഞു, ഏറ്റവും വലിയ പ്രദർശനം നിങ്ങൾ ചെയ്ത അമലുകൾ അള്ളാഹുവിന്റെ മുമ്പിൽ ഏറ്റവും കൂടുതൽ പ്രദർശിപ്പിക്കപ്പെടുന്ന ആ ദിവസത്തിന് വേണ്ടി നിങ്ങൾ ഒരുങ്ങിയിരിക്കുക. എന്നിട്ട് ആ വിശുദ്ധ ഖുർആനിലെ ഒരു വചനം അദ്ദേഹം ഓതി കേൾപ്പിച്ചു എന്നാണ്, സൂറത്തുൽ ഹാത്തയിലെ യൗമൈദിൻ തുഹറലൂന ലാ തഖ്ഫാ മിൻകും ഖാഫിയ. അന്നേ ദിവസം നിങ്ങൾ ചെയ്ത എല്ലാ അമലുകളും പ്രദർശിപ്പിക്കപ്പെടും. പക്ഷേ ആ ദിവസം നിങ്ങൾ ഈ ലോകത്ത് വെച്ച് മറച്ചു വെച്ച പലതും ഉണ്ടാകും, ആ മറച്ചു വെച്ചതൊന്നും അവിടെ മറയുകയില്ല. അത്രമാത്രം കൃത്യമായി അള്ളാഹുവിന്റെ മുമ്പിൽ എല്ലാം വരുന്ന ആ ദിവസം അത് കണ്ടുകൊണ്ട് നന്മകളിൽ മുന്നോട്ട് നീങ്ങാൻ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹുവിനെ ഓർമ്മപ്പെടുത്തിയത് ഞാനും നിങ്ങളും ഓർക്കുക. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയാറുണ്ടായിരുന്നു, ഇന്നക്കും തഹദൂന വ തറൂഹൂന ഇലാ അജലിൻ ഖദ് ഉയ്യനത് അൻകും തദ് ഗയ്യബ അൻകും ഇൽമുഹു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ വാചകമാണ്. അതായത് നിങ്ങൾ രാവിലെയാകുന്നു, വൈകുന്നേരമാകുന്നു, ഓരോ ദിവസവും അങ്ങനെ നിങ്ങൾ മുന്നോട്ട് പോകുന്നു. അങ്ങനെ നിങ്ങൾ പോകുന്നത് ഒരു നിശ്ചിത അവധിയിലേക്കാണ്. ഇലാ അജലിൻ ഖദ് ഗയ്യബ അൻകും ഇൽമുഹു, ആ അജലിനെ കുറിച്ച്, ആ അവധിയെ കുറിച്ചുള്ള അറിവ് ജ്ഞാനം നിങ്ങൾക്ക് പിന്നെ വൈബാക്കി വെച്ചിരിക്കുകയാണ്. എന്ന് വെച്ചാൽ മരണം എപ്പോഴാണെന്ന് അറിയില്ലല്ലോ, അതാണ് ആ പ്രയോഗം. ആ അജലിലേക്കാണ് നിങ്ങൾ ഇങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. എന്നിട്ട് അദ്ദേഹം പറയുന്നു, ഈ അജല് നിങ്ങൾക്ക് വരുമ്പോൾ നിങ്ങൾ സൽക്കർമ്മങ്ങളിൽ മുഴുകുന്നവരായി നിലയിലായിരിക്കാൻ നിങ്ങൾ പരിശ്രമിക്കുക എന്നാണ് അദ്ദേഹം പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്. ഇങ്ങനെ ഒരുപാട് ഉദ്ധരണികൾ ഇതുമായി ബന്ധപ്പെട്ട് ഓരോ കാലങ്ങൾ, ഓരോ ആയുസ് നമ്മളിൽ നിന്ന് ഇങ്ങനെ പാഞ്ഞു പോകുമ്പോൾ നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഒരുപാട് ഉദ്ധരണികൾ നമുക്ക് കാണാൻ കഴിയും. മുൻഗാമികളായ സലഫുകളായ പണ്ഡിതന്മാരുടെയും ഖുലഫാഉർ റാഷിദുകളുടെയും ഒക്കെ ആയിട്ട്. അപ്പൊ ഈ സന്ദർഭത്തിൽ നമ്മളും ഇത്തരം കാര്യങ്ങളാണ് ഓർക്കേണ്ടത്. അതോടൊപ്പം തന്നെ നമ്മിലേക്ക് കടന്നു വരുന്ന, നമ്മിൽ നിന്ന് വിട പറഞ്ഞു പോകുന്ന, നമ്മുടെ ഇസ്ലാമിക കലണ്ടറിന് ഹിജ്രി കലണ്ടറിന്റെ ഒരു സവിശേഷതയുണ്ട്. എന്താണ്? അത് അവസാനിക്കുന്നതും പവിത്രമായ മാസം കൊണ്ടാണ്, അത് തുടങ്ങുന്നതും പവിത്രമായ മാസം കൊണ്ടാണ്. അവസാനിക്കുന്നത് ദുൽഹിജ്ജ കൊണ്ടാണ്, തുടങ്ങുന്നത് മുഹറം കൊണ്ടാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല
പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ ഈ ദിവസങ്ങളെ കുറിച്ചും അതുപോലെ അതിന്റെ പിന്നെ ഓർഡറും ഒക്കെ കൃത്യമായി നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അതിൽപ്പെട്ട ഒരു വചനമാണ്, അതിനെ ഓർമ്മിപ്പിക്കുന്ന ഒരു വചനമാണ് സൂറത്തു തൗബയിലെ 36-ാമത്തെ വചനം ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഓതി വെച്ചത്. ഇന്ന ഇദ്ദത്ത ഷുഹൂരി ഇന്ദല്ലാഹി 12 ശഹ്റൻ ഫീ കിതാബില്ല, അള്ളാഹുവിന്റെ തീരുമാനം അനുസരിച്ച് അവന്റെ രേഖയിൽ പിന്നെ മാസങ്ങളുടെ എണ്ണം 12. ഇന്ന ഇദ്ദത്ത ഷുഹൂരി ഇന്ദല്ലാഹി 12 ശഹ്റൻ ഫീ കിതാബില്ല, അതെന്ന് ഇന്നോ ഇന്നലെയോ തീരുമാനിച്ചതല്ല. യൗമ ഖലഖ സമാവാതി വൽ അർദ്, ആകാശങ്ങളെയും ഭൂമിയെയും സൃഷ്ടിച്ച ദിവസം അള്ളാഹു നിശ്ചയിച്ചതാണ്. ആ നിശ്ചയപ്രകാരം മിൻഹ അർബഅത്തുൻ ഹുറും, അതിൽ 4 പവിത്രമായ മാസങ്ങളുണ്ട്, ആദരണീയമായ മാസങ്ങളുണ്ട്. ആ മാസങ്ങൾ ഏതൊക്കെയാണ് എന്ന് കൃത്യമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ വചനത്തിലൂടെ പറഞ്ഞു തരുന്നു. ആ പറഞ്ഞു തരുന്ന വചനത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത് തുടർച്ചയായി വരുന്ന 3 മാസങ്ങൾ, അത് ദുൽഖഅദ, ദുൽഹജ്ജ, മുഹറം, പിന്നെ റജബ് മുദർ. മുദർ ഗോത്രത്തിന്റെ റജബ് എന്നാണ് ഹദീസിൽ പരാമർശിച്ചിരിക്കുന്നത്. അങ്ങനെ പറയാനുണ്ടായ കാരണം ഈ റബിയ ഗോത്രവും അതുപോലെ തന്നെ മുദർ ഗോത്രവും റജബ് മാസത്തെ കുറിച്ച് അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു എന്നാണ്. റബിയ ഗോത്രം പറഞ്ഞത് റമലാൻ മാസത്തെയാണ് ആ ഉദ്ദേശിച്ചത് എന്നാണ്. മുദർ ഗോത്രക്കാർ പറഞ്ഞു അല്ല, റജബിനെ തന്നെയാണ്. അവസാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മുദർ ഗോത്രം പറഞ്ഞ റജബാണ് എന്ന് സ്ഥിരീകരിച്ചതാണ് റജബ് മുദർ എന്ന പ്രയോഗം എന്നാണ് പണ്ഡിതന്മാർ അതിനെക്കുറിച്ച് വിശകലനം ചെയ്ത് നമുക്ക് കാണാൻ കഴിയുന്നത്. ഏതായിരുന്നാലും ഈ 4 മാസങ്ങളാണ് അർബഅത്തുൻ ഹുറും എന്ന് പറഞ്ഞത്. എന്നിട്ട് അള്ളാഹു അവിടെ പറഞ്ഞു ദാലിക ദീനുൽ ഖയ്യിം, അതാണ് ചൊവ്വായ മതം, ഇതാണ് ചൊവ്വായ നേരെ ചൊവ്വയുള്ള മതം. ഈ പറഞ്ഞതാണ്, അതിനപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും ഇല്ല. അതുകൊണ്ട് നിങ്ങൾ അന്ന് എന്ത് ചെയ്യരുത്, ഫലാ തദ്രിബൂ ഫീഹിന്ന അൻഫുസക്കും, ഈ മാസങ്ങളിൽ നിങ്ങൾ നിങ്ങളോട് തന്നെ അക്രമം കാണിക്കരുത്. യുദ്ധം നിഷിദ്ധമായ മാസങ്ങളാണ്, പവിത്രമായ മാസങ്ങളായിട്ട് പരിഗണിക്കപ്പെടുന്നു. അന്ന് യുദ്ധം നിഷിദ്ധമാണ്, അങ്ങോട്ട് കടന്നാക്രമണം നടത്താൻ പാടില്ല. ഇങ്ങോട്ട് ആക്രമണം വന്നാൽ അത് പ്രതിരോധിക്കാം, അതിന് കുഴപ്പമില്ല. പക്ഷേ അത് കടന്ന് അങ്ങോട്ട് ആക്രമണം നടത്തുന്ന ഒരവസ്ഥയിലേക്ക്, അക്രമം നടത്തുന്ന ഒരവസ്ഥയിലേക്ക് എത്തരുത് എന്ന് പറഞ്ഞിട്ടാണ് ഫലാ തദ്രിബൂ ഫീഹിന്ന അൻഫുസക്കും എന്ന് പറഞ്ഞ് അവിടെ അവസാനിപ്പിക്കുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള പവിത്രമായ മാസം കൊണ്ട് തുടങ്ങുന്നു ഹിജ്റ, പവിത്രമായ മാസം കൊണ്ട് അവസാനിക്കുന്നു ഹിജ്റ. അതുപോലെ തന്നെ തുടങ്ങുന്ന മാസത്തിന് മുഹറം എന്നാണല്ലോ പേര്. മുഹറം എന്ന പദത്തിന്റെ അർത്ഥം എന്താ? പവിത്രമാക്കപ്പെട്ടത് എന്ന് തന്നെയാണ്. അപ്പൊ പവിത്രമാക്കപ്പെട്ട മാസം കൊണ്ടാണ് ഹിജ്റ വർഷം തുടങ്ങുന്നത്. മഹാനായ ഹസനുൽ ബസ്രി റഹിമഹുല്ലാഹ് അതിനെ കുറിച്ച് പറഞ്ഞത് ഇന്നല്ലാഹ ഇഫ്തതഹ സനത ബിശഹരി ഹറാം വഖതമഹ ബിശഹരി ഹറാം, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു വർഷം ആരംഭിച്ചത് പവിത്രമായ മാസം കൊണ്ടാണ്, അതുപോലെ തന്നെ അത് അവസാനിപ്പിച്ചത് പവിത്രമായ മാസം കൊണ്ടാണ്. അപ്പം ഈ രണ്ടും നേരത്തെ സൂചിപ്പിച്ചതുപോലെ ദുൽഹജ്ജ് അവസാനിക്കുന്നു, മുഹറം കൊണ്ട് ആരംഭിക്കുന്നു. അപ്പം ആ നിലയിലുള്ള ഒരു പവിത്രമായ മാസത്തിലേക്കാണ് നമ്മൾ കടക്കാൻ പോകുന്നത്. പവിത്രമായ മാസത്തിൽ നിന്ന് പവിത്രമായ മാസത്തിലേക്ക്. ഇത് നമ്മൾ സാധാരണയായി മുഹറം മാസം ആകുമ്പോൾ, വർഷം മാറുമ്പോൾ സാധാരണയായി ഇത് ഓർമ്മിപ്പിക്കുന്ന ഒരു സംഗതിയാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ ഓർമ്മിപ്പിക്കപ്പെടേണ്ടി വരുന്നത് എന്നുള്ളത് നമ്മൾ അവസാനത്തിലേക്ക് എത്താം. ഇസ്ലാമിക കലണ്ടർ, ഹിജ്രി കലണ്ടർ രൂപപ്പെടുന്നത് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലത്താണ്, അതിനു മുമ്പില്ല. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലത്ത് ഇത് രൂപപ്പെടുന്ന സന്ദർഭത്തിൽ സഹാബികളുമായി കൂടിയാലോചന നടത്തുമ്പോൾ അവർക്ക് ഇടയിൽ പല അഭിപ്രായങ്ങൾ ഉണ്ടായിരുന്നു ഏത് മാസം കൊണ്ട് തുടങ്ങണം എന്നതിനെ കുറിച്ച്. ചിലരുടെ അഭിപ്രായപ്പെട്ടത് എന്താണ്, ഖുർആൻ അവതരിച്ച മാസം ഏതാണോ അതുകൊണ്ട് തുടങ്ങാം, ഒരഭിപ്രായം അതായിരുന്നു. മറ്റൊരഭിപ്രായം നമുക്ക് കാണാൻ കഴിയുന്നത് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്തായത് റബീഉൽ അവ്വലാണ്, ഹിജ്റ പോയത് റബീഉൽ അവ്വലാണ്, അതുകൊണ്ട് റബീഉൽ അവ്വൽ കൊണ്ട് തുടങ്ങാം എന്ന അഭിപ്രായക്കാരുണ്ടായിരുന്നു. ഈ അഭിപ്രായങ്ങളൊക്കെ മാറ്റി എന്നിട്ട് അവസാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹിജ്റ പോകാൻ ഒരുക്കം തുടങ്ങിയതും സഹാബത്ത് ഹിജ്റ പോയി തുടങ്ങിയതും മുഹറം മാസമായതുകൊണ്ട് മുഹറം മാസം തന്നെ ആകട്ടെ എന്ന് തീരുമാനിച്ച് അങ്ങനെയാണ് മുഹറം കൊണ്ട് ഹിജ്രി കലണ്ടർ ആരംഭിക്കുന്നത് എന്നാണ് ചരിത്രം നമുക്ക് പറഞ്ഞിരുന്നത്. ഏതായിരുന്നാലും ശരി, ആ മുഹറം മാസം കൊണ്ട് ആരംഭിക്കുന്ന ഒരു രൂപത്തിലേക്ക് സംഗതി എത്തി. റബീഉൽ അവ്വൽ പറഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ടും പ്രവാചകന്റെ വഫാത്ത്, ഇസ്ലാമിലെ ഒരു നിയമവും ആരുടെയെങ്കിലും ജന്മം കൊണ്ടോ ആരുടെയെങ്കിലും മരണം കൊണ്ടോ രേഖപ്പെടുത്തപ്പെടുന്ന അവസ്ഥയില്ലല്ലോ, ഒരാഘോഷവും ഇല്ല ആ രൂപത്തിലുള്ളത്.
ഒരിക്കലും അത് നമുക്ക് കാണാൻ കഴിയില്ല. ഒരാൾ ജനിച്ചു എന്നതുകൊണ്ടോ ഒരാൾ മരിച്ചു എന്നതുകൊണ്ടോ. പക്ഷെ ഹിജ്റ എന്ന് പറയുന്നത് പരിശുദ്ധ ഇസ്ലാമിലെ ഒരു വഴിത്തിരിവാണ്. ആ ഹിജ്റയിലൂടെയാണ് പ്രവാചകനും പ്രവാചകന്റെ അനുയായികളും അവരുടെ സന്ദേശം കൃത്യമായി ജനങ്ങളിലേക്ക് എത്തിക്കുന്നതും സമാധാനത്തോടുകൂടി മദീനയിൽ കഴിച്ചു കൂട്ടുന്നതും പിന്നെ മദീനയിൽ നിന്ന് തിരിച്ച് മക്ക ജയിച്ചടക്കുന്നതും ഒക്കെ അവസരം ഒരുക്കിയത് ആ ഹിജ്റയാണ്. അതുകൊണ്ട് തന്നെയാണ് ഹിജ്റയ്ക്ക് വലിയ പ്രാമുഖ്യം നൽകുന്നത്. ആ നിലയിൽ ഹിജ്റ പോയവർക്ക് വലിയ സ്ഥാനമുണ്ട്, അവർക്ക് വലിയ പദവിയുണ്ട്, അള്ളാഹുവിന്റെ അടുക്കൽ വലിയ സൗഭാഗ്യമുണ്ട്. ഇതൊക്കെ വിശുദ്ധ ഖുർആൻ എടുത്തെടുത്ത് പറയുന്ന കാര്യങ്ങളാണ്. അപ്പൊ ആ നിലയിൽ ഈ ഹിജ്റ നടന്നു എന്നുള്ളത് കൊണ്ട് ആ മുഹറം മാസം ആകട്ടെ തുടക്കം എന്ന് തീരുമാനിച്ചു. അങ്ങനെയാണ് ഈ ഹിജ്റ വർഷം മുഹറം കൊണ്ട് തുടങ്ങുന്നത്. ഇപ്പൊ ഇവിടെ ഇത് സൂചിപ്പിക്കാനുള്ള ഒരു പ്രധാന കാരണം ഞാൻ സൂചിപ്പിച്ചു, മുഹറം പവിത്ര മാസമാണ്, അള്ളാഹു പവിത്രമാക്കിയതാണ്, ആ അതിന്റെ അർത്ഥം തന്നെ പവിത്രമാക്കപ്പെട്ടതാണ് എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ മുഹറം മാസം ഒന്നിനും പറ്റാത്തതാണ്, എന്തോ ഒരു മോശമുള്ള ഒരു അസ്പൃശ്യത കൽപ്പിച്ച് അകറ്റി നിർത്തുന്ന ഒരു മാസമായിട്ട് അല്ലെങ്കിൽ ആദ്യത്തെ 10 ദിവസങ്ങളായിട്ട് പലപ്പോഴും മുഹറം മാസത്തെ നമുക്ക് കാണാൻ കഴിയുന്നു. ഒരിക്കലും അത്തരം കാഴ്ചപ്പാടുമായി യോജിക്കാൻ കഴിയില്ല എന്നുള്ളത് കൃത്യമായി അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ ആളുകൾ കൃത്യമായി മനസ്സിലാക്കേണ്ട കാര്യമാണ്. കാരണം മുസ്ലിം ലോകത്ത് പ്രധാനമായും ഈ രണ്ട് വിഭാഗത്തെയാണ് നമുക്ക് കാണാൻ കഴിയുക. ഒന്ന് അഹ്ലു സുന്നയുടെ വിഭാഗം, മറ്റൊന്ന് ഷീഇ വിഭാഗം. ഈ രണ്ട് വിഭാഗങ്ങളിൽ അഹ്ലു സുന്നത്തിന്റെ വിശ്വാസം എന്ന് പറയുന്നത് മുഹറം പവിത്രമായ മാസമാണ് എന്നാണ്. പവിത്ര മാസമാണ് മുഹറം, ഒരിക്കലും നഹസിന്റെ മാസമായിട്ടല്ല നമുക്ക് പഠിപ്പിക്കപ്പെട്ടിരുന്നു. ഇസ്ലാമിൽ അങ്ങനെ ഒരു കാഴ്ചപ്പാടേ ഇല്ല. അങ്ങനെ ഒരുപാട് ശ്രേഷ്ഠതകളുണ്ട് മുഹറം മാസത്തിന്. ഒന്ന്, അതിനെ വിശേഷിപ്പിച്ചത് ഷഹറുല്ലാഹി എന്നാണ്, അള്ളാഹുവിന്റെ മാസം എന്നാണ്. ഒരു സവിശേഷത അതാണ് മുഹറം മാസത്തിന്റെ. ബാക്കി 11 മാസമുണ്ട്, ആ 11 മാസങ്ങളിൽ ഹജ്ജിന്റെ മാസമുണ്ട്, നോമ്പിന്റെ മാസമുണ്ട്. ഇതിനൊന്നിനും ഷഹറുല്ലാഹി എന്നുള്ള പേര് കാണാൻ കഴിയില്ല. മുഹറമിന് മാത്രമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഷഹറുല്ലാ എന്ന പ്രയോഗത്തിലൂടെ അതിനെ വിശേഷിപ്പിച്ച് പ്രവാചകൻ നമുക്ക് പറഞ്ഞു തന്നത്. ഏറ്റവും ശ്രേഷ്ഠമായ നോമ്പ് ഏത് നോമ്പാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു. റമദാൻ കഴിഞ്ഞാൽ റമദാന് പുറമെ ഏറ്റവും ശ്രേഷ്ഠമായ നോമ്പ് ഏത് നോമ്പാണെന്ന് ചോദിച്ചപ്പോൾ റസൂല് പറഞ്ഞത്, നിങ്ങൾ മുഹറം എന്ന് വിളിക്കുന്ന അള്ളാഹുവിന്റെ മാസത്തിലെ നോമ്പാണ് ഏറ്റവും ശ്രേഷ്ഠമായത്, മുഹറത്തിലെ നോമ്പാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കുന്ന നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഒരു വിശേഷം അതാണ്, ഷഹറുല്ലാ, അള്ളാഹുവിന്റെ മാസം. ഒരു മാസം അള്ളാഹുവിന്റെ മാസം എന്ന് വിശേഷിപ്പിച്ച, പവിത്രത അള്ളാഹു കൽപ്പിച്ചിട്ടുള്ള ഒരു മാസത്തിന് പിന്നെ എങ്ങനെയാ നമുക്കൊരു നഹസോ അസ്പൃശ്യതയോ നമുക്ക് കൽപ്പിക്കാൻ കഴിയുക? ഒരിക്കലും സത്യവിശ്വാസികൾക്ക് ചിന്തിക്കാൻ പോലും കഴിയുന്ന ഒരു കാര്യമല്ല അത്. ഇതാണ് നാം മനസ്സിലാക്കുക. രണ്ടാമത്തത്, യുദ്ധം നിഷിദ്ധമായ മാസമാണ് മൊത്തത്തിൽ പവിത്ര മാസങ്ങൾ. മുഹറമായ മാസങ്ങൾ മുഴുവനും യുദ്ധം നിഷിദ്ധമായ മാസങ്ങളാണ്, അതുകൊണ്ട് മുഹറം മാസത്തിലും അത് നിഷിദ്ധമാണ്. അതുപോലെ മൂന്നാമത് നമ്മൾ കാണുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അനുയായികളോട് ഹിജ്റ പോകാൻ പറഞ്ഞു, ഹിജ്റ പോയി തുടങ്ങിയത് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ യസ്രിബിലേക്കുള്ള മദീനയിലേക്കുള്ള ഹിജ്റയ്ക്കുള്ള ഒരുക്കങ്ങൾ തുടങ്ങിയത് ഈ മാസത്തിലാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. അതുപോലെ അതിനേക്കാളപ്പുറമായി നമുക്ക് കാണാൻ കഴിയുന്ന മറ്റൊന്ന്, മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയും അനുയായികളും ഇസ്രായേൽ സന്തതികളും ഫറോവ ഫിറഔൻ എന്ന് പറയുന്ന ക്രൂരനായ സ്വേച്ഛാധിപതിയായ ദൈവവാദിയായ അള്ളാഹു ആണെന്ന് വാദിച്ച ആ ഫിറഔന്റെ ആ ഷറിൽ നിന്ന് രക്ഷപ്പെടുകയും ഫിറഔൻ മുക്കി നശിപ്പിക്കപ്പെടുകയും ചെയ്തത് ഈ മുഹറം മാസം 10 എന്നുള്ളത് ചരിത്രം നമ്മൾ കാണുന്നു. അപ്പൊ ആ ഒരു സംഭവം അതുമായി ബന്ധപ്പെടുത്തി കാണാം. അതുപോലെ ഏറ്റവും ശ്രേഷ്ഠമായ നോമ്പ് ഞാൻ നേരത്തെ പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് മുഹറം മാസത്തിലെ നോമ്പാണ്. ഈ നിലയിൽ ഒക്കെ ഒരുപാട് സവിശേഷതകളും ചരിത്രപരമായ ഒരുപാട് പിൻബലവുമുള്ള ഒരു പവിത്ര മാസം, അതുകൊണ്ടാണ് ഹിജ്റ വർഷം തുടങ്ങുന്നത്. പക്ഷേ ആ പവിത്ര മാസത്തെ അള്ളാഹു എങ്ങനെ പവിത്രമാക്കി നിശ്ചയിച്ചുവോ ആ രൂപത്തിൽ അംഗീകരിക്കുക എന്നുള്ളതാണ് വിശ്വാസികളുടെ ബാധ്യത. അത് വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഹജ്ജില് 2 പ്രധാനമായി എടുത്തു പറയുന്നുണ്ട്. ഒന്ന്, ദാലിക വമൻ യുഅല്ലിം ഹുറുമാത്തില്ലാഹി ഫഹുവ ഖൈറുൽ ലഹു ഇൻദ റബ്ബി. അത് ഹജ്ജിലെ 30 വചനമാണ്. അതായത് ആരാണോ കാര്യം എന്താണ്, അള്ളാഹു പവിത്രത നൽകിയതിനെ ആര് ബഹുമാനിക്കുന്നുവോ ഫഹുവ ഖൈറുല്ലഹു ഇൻദ റബ്ബി, അത് അവന്റെ രക്ഷിതാവിന്റെ അടുക്കൽ അവന് ഖൈറാണ് എന്നാ പറയുന്നത്.
അപ്പം അള്ളാഹു പവിത്രമാക്കിയതിന്റെ പവിത്രത അംഗീകരിക്കലും ആദരിക്കലും ബഹുമാനിക്കലും അത് ഉൾക്കൊള്ളുന്ന വിശ്വാസികളുടെ ബാധ്യതയാണ്. ആ വിശ്വാസികൾ അത് ചെയ്യാതെ അതിനൊരു നഹിസോ മോശമായതാണെന്നോ ഉള്ള കാഴ്ചപ്പാടിലേക്ക് മനസ്സ് പോയാൽ പിന്നെ എന്താണ് നമ്മളെ കുറിച്ച് നമ്മൾ പറയേണ്ടത് എന്നുള്ളത് നമ്മൾ ചിന്തിച്ചു നോക്കുക. മറ്റൊന്ന് സൂറത്തുൽ ഹജ്ജിലെ തന്നെ 32-ാമത്തെ വചനം, ദാലിക വമൻ യുഅല്ലിം ശഅഇറല്ലാഹി ഫഇന്നഹ മിത്തഖ്വൽ ഖുലൂബ്. അള്ളാഹുവിന്റെ ചിഹ്നങ്ങളെ ആരാധരിക്കുന്നുവോ അവരുടെയൊക്കെ ഹൃദയങ്ങളിൽ തഖ്വയുണ്ട് എന്നതിന്റെ തെളിവാണ് നാം. അപ്പൊ അതില്ലെങ്കിലോ, മറുവശം ഒന്ന് ചിന്തിക്കാൻ നമുക്ക്, തഖ്വ ഉണ്ട് എന്നതിന്റെ ഹൃദയങ്ങളിലെ തഖ്വ ഉണ്ട് എന്നതിന്റെ തെളിവാണ് അള്ളാഹുവിന്റെ ചിഹ്നങ്ങളെ ആദരിക്കല്. അള്ളാഹുവിന്റെ ചിഹ്നങ്ങൾ ഒരുപാടുണ്ട്, ദിവസങ്ങളുണ്ട്, മാസങ്ങളുണ്ട്, സ്ഥലങ്ങളുണ്ട്, ഇതൊക്കെ ഒരുപാട് നമ്മൾ ചർച്ച ചെയ്യുന്നതാണ് സാധാരണ. അങ്ങനെ അള്ളാഹുവിന്റെ ചിഹ്നങ്ങളെ ആദരിക്കുന്നത് തഖ്വൽ ഖുലൂബാണ്, ഹൃദയങ്ങളിൽ തഖ്വയുണ്ട് എന്നതിന്റെ അടയാളത്തിൽ പെട്ടതാണ് എന്ന് ഖുർആൻ പറയുന്നു. അപ്പൊ മുഹറം എന്ന് പറയുന്ന അള്ളാഹു ആദരിച്ച, പവിത്രമാക്കി നിശ്ചയിച്ച, അള്ളാഹുവിന്റെ ചിഹ്നമായി നിശ്ചയിച്ച ആ നാളുകളെ നമ്മൾ എങ്ങനെ പ്രിയമുള്ളവരെ ആരുടെയെങ്കിലും അന്ധവിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ അതിനെ നഹിസാക്കി നമുക്ക് മാറ്റാൻ കഴിയുക, അല്ലെങ്കിൽ ദുശകുലത്തിൻ്റെതാക്കി നമുക്ക് മാറ്റാൻ കഴിയുക? ഒരിക്കലും കഴിയില്ല. അതിന്റെ പവിത്രത നാം അംഗീകരിക്കുക എന്നുള്ളതാ. അതുപോലെ സൂറത്തുൽ മായിദയിലെ 2-ാമത്തെ വചനത്തിൽ അള്ളാഹു മൊത്തത്തിൽ കുറെ കാര്യങ്ങൾ വിശ്വാസികളെ വിളിച്ചുകൊണ്ട് പറയുന്നുണ്ട്. യാ അയ്യുഹല്ലദീന ആമനു, വിശ്വാസികളെ, ലാ തുഹില്ലു ശഅഇറല്ലാഹ്, അള്ളാഹുവിന്റെ ചിഹ്നങ്ങളെ, അള്ളാഹു ബഹുമാനിച്ച ചിഹ്നങ്ങളെ ഒരിക്കലും നിങ്ങൾ അനാദരിക്കരുത്. ലാ തുഹില്ലു ശഅഇറല്ലാഹ്, ശഅഇർ എന്ന് പറയുമ്പോൾ ഒരുപാടുണ്ട്, അതിനെ ഒന്നും നിങ്ങൾ അനാദരിക്കരുത് എന്ന് പറഞ്ഞതിന് ശേഷം വലശ്ശഹ്റൽ ഹറാം, അള്ളാഹു പവിത്രമായി നിശ്ചയിച്ച മാസത്തെയും നിങ്ങൾ അനാദരിക്കരുത്, അതിന്റെ പവിത്രത നിങ്ങൾ കളഞ്ഞു കുളിക്കരുത് കൃത്യമായി. അതുപോലെ വലൽ ഹദിയ, ഹജ്ജിനും പോകുന്ന സന്ദർഭത്തിൽ ഒപ്പം കരുതുന്ന ബലിമൃഗം, അതിനെയും നിങ്ങൾ അനാദരിക്കരുത്. വലൽ കലായി, ഇത് ബലിമൃഗമാണെന്ന് തെളിയിക്കുന്നതിന് വേണ്ടി ആ ബലിമൃഗങ്ങളുടെ കഴുത്തിൽ അണിയിക്കുന്ന മാല, അടയാളത്താലി, അതിനെയും നിങ്ങൾ അനാദരിക്കരുത്. എന്നിട്ട് പറഞ്ഞു, അള്ളാഹുവിന്റെ സംതൃപ്തിയും അള്ളാഹുവിന്റെ പൊരുത്തവും അള്ളാഹുവിന്റെ അനുഗ്രഹവും ആഗ്രഹിച്ചുകൊണ്ട് തീർത്ഥയാത്ര പോകുന്നവരെയും ഹജ്ജിന് പോകുന്നവരെയും നിങ്ങൾ അനാദരിക്കരുത്. ഖുർആന്റെ പ്രയോഗമാണ് ഇത്, അനാദരിക്കരുത്, ലാ തുഹില്ലു എന്നാണ് അള്ളാഹുവിന്റെ പ്രയോഗം, നിർദ്ദേശം. അത് കവച്ചു വെച്ചുകൊണ്ടാണ് അതിനെ അനാദരിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചേരുന്നത്. അപ്പം വിശ്വാസവും തഖ്വയുമായി ബന്ധപ്പെടുത്തി പറഞ്ഞതാണ് അള്ളാഹു പവിത്രമാക്കിയതിന്റെ പവിത്രത അംഗീകരിക്കുക എന്നുള്ളത്. അപ്പോൾ നാം എന്ത് വേണം? മുഹറം മാസത്തിന്റെ പവിത്രത അംഗീകരിക്കലാണ്. ഏറ്റവും പവിത്രമായ മാസമാണ്, ഏറ്റവും പവിത്രമായ ദിവസങ്ങളാണ് എന്നുള്ളത് തന്നെയാണ്. അതിനെ നഹസിന്റെ ഒരു പുകമറ സൃഷ്ടിക്കുക, മോശമാണ്, ഒന്നിനും കൊള്ളരുതാത്തതാണ്, വീട് പണിയാൻ കൊള്ളൂല, കുറ്റി അടിക്കാൻ കൊള്ളൂല, അതുപോലെ തന്നെ വീട് കൂടാൻ പറ്റൂല, വിവാഹം ആലോചിക്കാൻ പറ്റൂല, വിവാഹം നടത്താൻ പറ്റൂല, കട ഉദ്ഘാടനം ചെയ്യാൻ പറ്റൂല, തുടങ്ങാൻ ഒന്നും ഒരു നല്ലതും പറ്റൂല. ഇതെവിടെ നിന്ന് വന്നു? ഒരിക്കലും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അഹ്ലു സുന്നത്തിന്റെ അഖീദ അല്ലിത്. ഇത് വന്നത് ശീഈസത്തിൽ നിന്നാണ്. ശീഈസം എന്ന് പറയുന്ന ശീഈസമാണ് മൊത്തത്തിൽ സമൂഹത്തിൽ വ്യക്തിപൂജയും വീരാരാധനയും കബർ പൂജയും ഒക്കെ ഈ സമൂഹത്തിൽ കൊണ്ടുവന്ന് പരിചയപ്പെടുത്തുകയും നിലനിർത്തുകയും ഇന്നും അതുകൊണ്ട് ജീവിക്കുകയും ചെയ്യുന്ന അവസ്ഥാവിശേഷം. ഷിയാക്കൾ എന്ന് പറയുന്ന വിഭാഗം, അവരിൽ നിന്നാണ് ഇത് വന്നത്. ഇപ്പൊ നമ്മുടെയൊക്കെ നാട്ടിൽ കേരളത്തിൽ പണ്ടൊക്കെ ഒരുപാടുണ്ടായിരുന്നല്ലോ അങ്ങനെയുള്ള ആഘോഷങ്ങൾ, ഈ പിന്നെ മുഹറം 10-ന്റെ ആഘോഷങ്ങൾ. ഇപ്പോഴും വടക്കേ ഇന്ത്യയിലെ മിക്ക പ്രദേശങ്ങളിലും ഇത് ആഘോഷമായി നടത്തുന്നുണ്ട്. അത് ആഘോഷവും അതുപോലെ തന്നെ ദുഃഖവും ഒക്കെ ആയിരിക്കും ഒരുമിച്ച് കൊണ്ടുപോകുന്നതാണ് പലപ്പോഴും വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ നമ്മിൽപ്പെട്ട പലരും അത് ചെയ്തുകൊണ്ടിരിക്കുന്നത്, നമ്മുടെ നാമധാരികളായ ആളുകൾ. പക്ഷെ അത് വന്നത് എവിടെ നിന്ന് എന്നുള്ളതിനെ കുറിച്ച് ചിന്തിക്കുന്നില്ല. അത് വളരെ കൃത്യമായി ഇത്രയും പവിത്രമായ, നേരത്തെ പറഞ്ഞതുപോലെ ഒരു 5-8 സവിശേഷതകളുണ്ട് മുഹറം മാസത്തിനും മുഹറം 10-നും. അതൊക്കെ കളഞ്ഞു കുളിച്ചുകൊണ്ട് ഇതിങ്ങനെ സംഭവിക്കാനുള്ള ഒരേ ഒരു കാരണമാണ് ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. അതെന്താണ്? ഹിജ്റ 61-ാമത്തെ വർഷം മുഹറം 10-ന് ദാരുണമായ ഒരു സംഭവം ഇസ്ലാമിക ചരിത്രത്തിൽ ഉണ്ടായി. അതെന്താണ്?
മഹാനായ അലിബ്നു അബി താലിബ് റളിയല്ലാഹു അൻഹുവിന്റെ പുത്രൻ, മഹാനായ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പൗത്രൻ ഹുസൈൻ റളിയല്ലാഹു അൻഹു കർബലയിൽ വെച്ച് അതിദാരുണമായ വിധം വധിക്കപ്പെട്ടു. ചരിത്രത്തിൽ അങ്ങനെ ഒരു സംഭവമുണ്ട്. ആ സംഭവം നടന്ന ദിവസമായതുകൊണ്ട് അലി റളിയല്ലാഹു അൻഹുവിനോട് കക്ഷിത്വം ചേരുന്ന നമ്മൾ അറബിയിൽ ഷിയാക്കൾ എന്ന് പറയുന്ന ആ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ അതൊരു കൊള്ളരുതാത്ത ദിവസമായി തീരുമാനിച്ചു. എന്നിട്ട് അല്ലെങ്കിൽ തന്നെ അവരുടെ വിശ്വാസങ്ങൾ വളരെ അപകടം പിടിച്ച ഒരുപാട് വിശ്വാസങ്ങളുണ്ട് ഷിയാക്കൾക്ക്, അപകടകരമായ വിശ്വാസമുണ്ട്. ഷിയാക്കളുടെ ഒരുപാട് വിശ്വാസങ്ങൾ അറിഞ്ഞോ അറിയാതെയോ നമ്മൾ ആവാഹിച്ച് നമ്മൾ നെഞ്ചേറ്റി നടത്തിക്കൊണ്ട് പോവുകയും ചെയ്യുന്നുണ്ട്. ഖബർ പൂജയൊക്കെ അതിൽ പെടുന്നതാണ്. വ്യക്തി വീരാരാധന, വ്യക്തിപൂജ, നിങ്ങൾ നോക്കുക, വ്യക്തിപൂജക്ക് ഒരു സ്ഥാനവും നൽകാത്ത മതമാണ് ഇസ്ലാം. മഹാനായ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ വ്യക്തിപരമായി പുകഴ്ത്തുന്നത് പോലും ഇഷ്ടപ്പെടാത്ത, അങ്ങനെ ചെയ്യരുത് എന്ന് പഠിപ്പിച്ചു പോയ പ്രവാചകനാണ് മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം. പറഞ്ഞില്ലേ പ്രവാചകൻ, ലാ തുത്റൂനി കമ അത്രത്തിൽ നസാറ അൽ മസീഹ ഈസ ബിനു മറിയം, മറിയമിന്റെ പുത്രൻ ഈസയെ, മസീഹ ഈസയെ, ആ ഈസയുടെ അനുയായികൾ പുകഴ്ത്തുന്നത് പോലെ എന്നെ നിങ്ങൾ പുകഴ്ത്തരുത്. എന്നെ ഇങ്ങനെ അങ്ങനെ പൊക്കി അങ്ങ് മേപ്പോട്ട് ഇങ്ങോട്ട് കൊണ്ടുകൊണ്ടാൻ, പിന്നെ നിങ്ങൾ എന്നെ കുറിച്ച് എന്ത് പറയണം? അബ്ദുല്ലാഹി വറസൂലു, അള്ളാഹുവിന്റെ അബ്ദാണ് ഞാൻ, അള്ളാഹുവിന്റെ ദൂതൻ മാത്രമാണ് ഞാൻ. അതുകൊണ്ട് നിങ്ങൾ പറയേണ്ടത് അബ്ദുല്ലാഹി വറസൂലുഹു എന്നാ പറയേണ്ടത്. അല്ലാതിനപ്പുറത്തേക്ക് ഒരിക്കലും നിങ്ങൾ കൊണ്ടുപോകരുത്. കാരണം ഒരു വ്യക്തിക്ക് നൽകേണ്ട സ്ഥാനത്തിനപ്പുറത്തേക്ക് ഉയർത്തി ഉയർത്തി കൊണ്ടുപോയാൽ ആദരവ് പിന്നെ ആരാധനയായി മാറും. ആ ആരാധനയാണ് പിന്നീട് അപകടകരമായ അവസ്ഥ. ഇത് തന്നെയാണ് ഷിയാക്കൾക്കും പറ്റിയത്. ഷിയാക്കൾക്ക് പറ്റിയത് ഇത് തന്നെയാണ്. കാരണം എല്ലാവരെക്കാളും അലിബ്നു അബി താലിബ് റളിയല്ലാഹു അൻഹുവാണ് ഏറ്റവും മീതേ. നമ്മൾ കണ്ടിട്ടില്ലേ പണ്ടൊക്കെ അള്ളാഹ് മുഹമ്മദ് അലി ഫാത്തിമ ഹസൻ ഹുസൈൻ, വേറെ ആരെയും നമ്മൾ കാണൂലല്ലോ. അബൂബക്കർ സിദ്ദീഖ് എവിടെ പോയി? ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു എവിടെ പോയി? ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു എവിടെ പോയി? ആയിഷ റളിയല്ലാഹു അൻഹ എവിടെ പോയി? അവർക്ക് ഇഷ്ടമില്ലാത്തവരായ അവരെ ചിത്രീകരിച്ചു. അവരുടെ വാദകതകൾ അതി അപകടകരമായ വാദകൾ. ഒരുപാട് വിഭാഗങ്ങളുണ്ട് അവരിൽ. ആ വിഭാഗങ്ങളിൽ തന്നെ അലി റളിയല്ലാഹു അൻഹുവിൽ അള്ളാഹുവിന്റെ അംശമുണ്ട് എന്ന് വിശ്വസിക്കുന്നവരുണ്ട്. അലി റളിയല്ലാഹു അൻഹു അള്ളാഹ് തന്നെയാണെന്ന് പറയാൻ മടിക്കാത്ത ആൾക്കാരുണ്ട്. അലി റളിയല്ലാഹു അൻഹു വഫാത്തായിട്ടില്ല, മരണപ്പെട്ടിട്ടില്ല, അദ്ദേഹം ആകാശത്തേക്ക് ഉയർന്നിരിക്കുകയാണ് എന്നും, അദ്ദേഹത്തിന്റെ ഗർജനമാണ് ഇടിയെന്നും, അദ്ദേഹം ചാട്ടവാറും ഇന്നും വീശുന്നതാണ് മിന്നലെന്നും വിശ്വസിക്കുന്ന അവസ്ഥയുണ്ടെങ്കിൽ പ്രിയമുള്ളവരെ എങ്ങനെ ഇതിനോട് നമുക്ക് താതാത്മ്യം ചെയ്തു പോകാൻ കഴിയും? ആ ജാതി അന്ധവിശ്വാസങ്ങൾ അത് അക്കൂട്ടത്തിൽ കടന്നു വന്നതാണ് മുഹറം മാസത്തിനും മുഹറം പത്തിനുമുള്ള ഈ അസ്പൃശ്യത. ഒരിക്കലും മുഹറത്തെ അങ്ങനെ കാണേണ്ട മാസമല്ല എന്നത് കൃത്യമായ അഹ്ലു സുന്നത്തിന്റെ അഖീദയുള്ള നമ്മൾ ഉൾക്കൊള്ളേണ്ടതുണ്ട് എന്ന് സൂചിപ്പിക്കുക മാത്രമാണ് ഈ സന്ദർഭത്തിൽ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇവരുടെ ഈ അത്തരത്തിലുള്ള അന്ധമായ വിശ്വാസങ്ങൾ, വ്യക്തിപൂജ, പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് നിരുത്സാഹപ്പെടുത്തി എന്ന് ഞാൻ സൂചിപ്പിച്ചു. അങ്ങനെ അരുത് എന്ന് പറഞ്ഞു. അതിനു പുറമെ മഹാനായ പ്രവാചകന്റെ പുത്രനായി ഇബ്രാഹിം എന്ന് പറയുന്ന കുട്ടി മരണപ്പെട്ട ദിവസം അന്ന് സൂര്യഗ്രഹണം ഉണ്ടായി, സൂര്യന് ഗ്രഹണം ബാധിച്ചു. ആ സന്ദർഭത്തിൽ ചില അനുയായികൾ പറഞ്ഞു ഇബ്രാഹിം മരിച്ചതുകൊണ്ടാണ് സൂര്യന് ഗ്രഹണം ബാധിച്ചത്. ഒരുതരം വ്യക്തിപൂജയിലേക്കാണ് ആ പോക്ക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തടഞ്ഞു, അപ്പ തന്നെ തടഞ്ഞു. അവിടെ ഇസ്ലാഹി നടത്തി പ്രവാചകൻ, അവരെ ഇടപെട്ടു പ്രവാചകൻ. എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു, ഇന്ന ശംസ വൽ ഖമറ ആയതാനി മിൻ ആയാതില്ല ലാ തൻകസിഫാനി ലിമൗതി അഹദിൻ വലാ ലിഹയാതി. സൂര്യനും ചന്ദ്രനും അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽ പെട്ട രണ്ട് ദൃഷ്ടാന്തമാണ്. ആരെങ്കിലും ജനിക്കുകയോ ആരെങ്കിലും മരിക്കുകയോ ചെയ്യുന്നത് കൊണ്ട് അതിനൊരിക്കലും ഗ്രഹണം ബാധിക്കൂല എന്ന് പറഞ്ഞിട്ട് പഠിപ്പിച്ചു കൊടുത്തതാണ് ഗ്രഹണ നമസ്കാരം. വല്ലപ്പോഴും ഒക്കെ ഗ്രഹണം ഉണ്ടാകുമ്പോൾ നമ്മളൊക്കെ നിസ്കരിക്കാറില്ലേ ഗ്രഹണ നമസ്കാരം? സൂര്യഗ്രഹണവും ചന്ദ്രഗ്രഹണവും ഒക്കെ ഇതങ്ങനെ വന്നതാ. അവിടെ ഒരിക്കലും ഒരു വ്യക്തിപൂജയിലേക്ക് മനസ്സ് പോയപ്പോൾ തടഞ്ഞു പ്രവാചകൻ. അത് തടയപ്പെടാത്തിടത്താണ് ഈ സർവ പ്രശ്നങ്ങളും ഉണ്ടാകുന്നത്. ഈ അന്ധവിശ്വാസങ്ങൾ മുഴുവനും കുടിയേറിയത് ഇത്തരത്തിലുള്ള ചില കാര്യങ്ങളിലൂടെയാണ്. അത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ അലിബ്നു അബി താലിബ് റളിയല്ലാഹു അൻഹുവിന്റെ പേരിൽ പക്ഷപാതിത്വം കൂടി. എന്തിനേറെ കുറെ തവച്ചു വെച്ച് പറയുന്ന ചില ആളുകളുണ്ട്. അതായത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കല്ലേ നുബുവത്ത് കൊടുത്തത്? അതിനെക്കുറിച്ച് ഷിയാക്കളുടെ ചില വികലമായ കാഴ്ചപ്പാടുണ്ട്. എന്താണെന്നറിയോ?
ജിബ്രീലിന് ആള് തെറ്റിപ്പോയതാണ്, അലിക്ക് കൊടുക്കേണ്ടതായിരുന്നു, മുഹമ്മദ് നബിക്ക് കൊണ്ട് കൊടുത്താണ്. അത്ര എത്ര മോശമായ വിശ്വാസം! ഒന്ന് ആലോചിച്ചു നോക്ക്, ആരാണ് മലക്കുകൾ? എന്താണോ അള്ളാഹു അവരോട് കൽപ്പിക്കുന്നത് അതിനെ അവർ എതിർ പ്രവർത്തിക്കയില്ല, എന്താണോ കൽപ്പിക്കുന്നത് കൃത്യമായി അവർ ചെയ്യും എന്നൊക്കെയുള്ള രൂപത്തിൽ പഠിപ്പിക്കപ്പെട്ട മലക്കുകളെ കുറിച്ചുള്ള കാഴ്ചപ്പാടാണ് നടത്തി. ഇതൊന്നും നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല. ഇതൊന്നും ഉൾക്കൊള്ളാൻ കഴിയില്ലെങ്കിൽ അവരിലൂടെ വന്ന ഇത്തരത്തിലുള്ള അന്ധവിശ്വാസങ്ങൾ ഉൾക്കൊള്ളാൻ നമുക്ക് കഴിയുകയേയില്ല എന്നുള്ളതാണ് കൃത്യമായി നാം ഇതുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ടത്. ഞാൻ സൂചിപ്പിച്ചു, അന്ധവിശ്വാസങ്ങളും വ്യക്തിപൂജയും വീരാരാധനയും കബറാരാധനയും ഒക്കെ രംഗത്തു കൊണ്ടുവന്നതിൽ വലിയ പങ്കുള്ള ഒരു വിഭാഗമാണ് ഷിയാക്കൾ. ആ ഷിയാക്കളുടേതായി വന്നതാണ് കർബലയും അതുപോലെ തന്നെ അന്നത്തെ സ്വയം പീഡനവും, ശരീരം മുഴുവൻ പിന്നെ മുറിവേൽപ്പിക്കല്, അതുപോലെ തന്നെ തീയിൽ ചാടല്, ഇങ്ങനെ എന്തെല്ലാം അന്ധവിശ്വാസങ്ങൾ! ഇതൊന്നും ചിലപ്പോ പറഞ്ഞ ഇപ്പോഴത്തെ പുതിയ തലമുറയ്ക്കൊന്നും ചിന്തിക്കാൻ തന്നെ കഴിയില്ല, ഇങ്ങനൊക്കെ ഉണ്ടോ, എവിടെയാ എന്നൊക്കെ ചോദിക്കുന്ന അവസ്ഥ. ഇത്ര അന്ധവിശ്വാസങ്ങൾ! ഇതിൽ നിന്ന് ഈ സമൂഹത്തെ മോചിപ്പിച്ചു കൊണ്ടുവരിക എന്നുള്ളത് ചെറിയ കാര്യമൊന്നുമല്ല. കാരണം എന്താ പറയുക, അന്ധവിശ്വാസം വേഗം പ്രചരിക്കും, പെട്ടെന്ന് പ്രചരിക്കും അന്ധവിശ്വാസം. സത്യം പ്രചരിക്കാൻ ഒരുപാട് പാടുപെടും. നമ്മളൊരു ചൊല്ല് കേൾക്കാറില്ലേ, അന്ധവിശ്വാസം, സത്യം ഒരു കാലിൽ ചെരുപ്പ് ധരിക്കുമ്പോഴേക്കും അന്ധവിശ്വാസം മൂന്ന് റൗണ്ടെങ്കിലും ലോകം ചുറ്റിയിട്ടുണ്ടാവുന്ന, എത്രയും പെട്ടെന്ന് പ്രചരിക്കുന്നത് ഏതാ അന്ധവിശ്വാസ. ഒരിക്കലും സത്യം അങ്ങനെ പ്രചരിക്കൂല, സത്യം പ്രചരിക്കാൻ ഒരുപാട് കയ്പ് അനുഭവിക്കേണ്ടി വരും. അപ്പൊ ഈ ഇത്തരത്തിലുള്ള ഇങ്ങനെയുള്ള അന്ധവിശ്വാസങ്ങൾ അങ്ങോട്ട് നമ്മൾ മൂളിക്കൊടുത്താൽ എല്ലാവർക്കും വലിയ സന്തോഷമാകും. അതേസമയം അതല്ല വേണ്ടത്, ഇതാണ് ഇതിന്റെ ശരി എന്ന് പറയുമ്പോൾ അത് ചിലപ്പോൾ കേൾക്കാൻ തന്നെ സന്മനസ്സുണ്ടായിക്കൊള്ളണമെന്നില്ല. ആ രൂപത്തിലാണ് നമ്മളുടെയൊക്കെ മനസ്സ് വരുന്നത്. അതുകൊണ്ട് അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹത്താൽ നമുക്ക് കനിഞ്ഞു കിട്ടിയ അവസരമാണ് ഒരു പവിത്രമായ മാസം കൊണ്ട് നമ്മളുടെ വർഷം തുടങ്ങുന്നു എന്നതും, പവിത്രമായ മാസം കൊണ്ട് ഒരു വർഷം അവസാനിക്കുന്നത് എന്നും, ആ പവിത്രത ഏതിനൊക്കെ അള്ളാഹു കൽപ്പിച്ചിട്ടുണ്ടോ അത് പൂർണ്ണമായും ഉൾക്കൊണ്ടുകൊണ്ട് നമ്മളും ആ പവിത്രതയെ അംഗീകരിച്ച് അന്ധവിശ്വാസങ്ങളുടെ പിന്നാലെ പോകാതെ ശരിയായ സത്യത്തിലും അതുപോലെ തന്നെ നീതിയിലും അധിഷ്ഠിതമായ വിശ്വാസത്തിൽ ഖുർആന്റെയും സുന്നത്തിന്റെയും പാതയിൽ സലഫു സാലിഹുകളുടെ മാർഗത്തിൽ അടിയുറച്ചു നിൽക്കാനാണ് നാം ശ്രമിക്കേണ്ടത്. മലിക്കുൽ ജബ്ബാറായ അള്ളാഹു അതിനുള്ള തൗഫീഖ് എനിക്കും നിങ്ങൾക്കും പ്രദാനം ചെയ്ത് തരുമാറാകട്ടെ. ഈ അന്ധവിശ്വാസങ്ങൾക്ക് മതമില്ല, ജാതിയില്ല, അന്ധവിശ്വാസത്തിന് അന്ധവിശ്വാസം മാത്രമേ ഉള്ളൂ. അത് ഉൾക്കൊള്ളുന്ന ഒരുപാട് ആൾക്കാരുണ്ടാകും. ഇപ്പൊ നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഈ വിഷയവുമായി അന്ധവിശ്വാസവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ്, ഒരു പോലീസുകാരൻ ആൾദൈവമായി മാറുന്നു, എന്നിട്ട് പിന്നാലെ കുറെ അനുയായികൾ കൂടുന്നു, ലക്ഷങ്ങളായി മാറുന്നു അനുയായികൾ. അയാൾ നടന്നു പോകുന്ന വഴിയിൽ അയാളുടെ പാദങ്ങൾ പിന്നെ സ്പർശിക്കുന്ന സ്ഥലത്ത് നിന്നും മണ്ണ് പൂജാദ്രവ്യമായി വാരിയെടുക്കാൻ വെമ്പൽ കൊള്ളുന്നു. കാൽപാദം മാത്രമല്ല, അയാൾ സഞ്ചരിക്കുന്ന വാഹനം 60 വാഹനങ്ങളുടെ അകമ്പടിയോടുകൂടി മദ്രാസിലാണ് ദൈവം പോണത്. അപ്പൊ ആ നിലയിൽ ഒരാൾ ദൈവം, ആൾ ദൈവം ഒക്കെ വരുന്നത് അന്ധവിശ്വാസങ്ങളിൽ നിന്ന് വരുന്നതാണ്. എത്രയോ ആൾ ദൈവങ്ങൾ, എത്രയോ ആൾ ദൈവങ്ങളാണ് നമ്മുടെയൊക്കെ രാജ്യത്തുള്ളത് എണ്ണാൻ കഴിയില്ല, അത്രയേറെ ഉണ്ട്. അതിലിപ്പോ പുതിയതായിട്ട് വന്ന ഒന്നാണ് ഇപ്പൊ ഇത്. ഇതിപ്പോ എന്താണ് സംഭവിച്ചത്? ഏതായിരുന്നാലും അത് ഇപ്പം കുറെ 100, 120 ആൾക്കാർ മരിച്ചു, കുറെ പേർക്ക് പിന്നെ പരിക്കു പറ്റി, അങ്ങനെയുള്ള ഒരു ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നു നമ്മുടെ നാട്ടിൽ. അന്വേഷണവും ജുഡീഷ്യൽ അന്വേഷണവും ഒക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട്, അതൊക്കെ അങ്ങനത്തെ ഉണ്ടാവുള്ളൂ. തന്നെയുമല്ല, ഈ അന്ധവിശ്വാസം ഒരു മതമായി അംഗീകരിച്ച് ജീവിക്കുന്ന ഭരണാധികാരികൾ ഉള്ളിടത്തോളം കാലം ഇതൊന്നും രക്ഷപ്പെടൂല, ഇതൊന്നും രക്ഷപ്പെടൂല. ഇപ്പൊ ഈ പറഞ്ഞതൊക്കെ ഉണ്ടല്ലോ, നഗ്ന സന്യാസിമാരുടെ മുന്നിൽ പോയി തലകുനിച്ച് സുജൂതി ചെയ്യുന്ന ഭരണാധികാരികൾക്ക് എങ്ങനെ ഒരു അന്ധവിശ്വാസത്തിനെതിരെ പ്രതികരിക്കാൻ കഴിയുക? കഴിയില്ല. എന്ത് നിയമം കൊണ്ടുവന്നാലും ആ നിയമവുമായിട്ട് പോകാനൊന്നും കഴിയില്ല. ഇപ്പൊ അന്വേഷണം നടത്തി എന്ത് ഗണം? ദൈവം എവിടെ പോയി? ദൈവത്തെ കാണാനില്ല, ദൈവം ഒളിവിലായി. നശിച്ചവർക്കും നഷ്ടപ്പെട്ടവർക്കും എല്ലാം നശിച്ചു, നഷ്ടപ്പെട്ടു. മരിച്ചവർക്ക് മരണപ്പെട്ടവര് പോയി. ഈ ജാതി അന്ധവിശ്വാസങ്ങൾ, ഈ അന്ധവിശ്വാസങ്ങളുടെ കാര്യത്തിലാണ് ഈ പൗരോഹിത്യവും അതുപോലെ തന്നെ ഈ ആൾദൈവങ്ങളും ഒക്കെ ജീവിച്ചു പോകുന്നത്. നമ്മുടെ സമൂഹത്തിൽ അന്ധവിശ്വാസങ്ങൾക്ക് വല്ല കുറവുണ്ടോ? ഈ ജാതി അന്ധവിശ്വാസങ്ങൾ ഏതെല്ലാം തരത്തിലുള്ളതാണ് നമ്മൾ വായിക്കുന്നത്, കേൾക്കുന്നത്, കാണുന്നത്? സന്താനങ്ങൾ ഉണ്ടാകാൻ എന്ത് ചെയ്താൽ മതി? ഒരു ഗ്ലാസ്സിൽ വെള്ളം എടുക്കുക, വെള്ളം എടുത്തിട്ട്
ഭാര്യയും ഭർത്താവും ഒരുമിച്ചിരുന്ന് യാസീൻ ഓതുക. യാസീൻ ഓതിട്ട് ഓരോ മുബീൻ വരുമ്പോഴും ആദ്യം ഭർത്താവ് വെള്ളത്തിൽ കൈയിട്ടും തിളക്കുക, പിന്നെ ഭാര്യ കൈയിട്ടും തിളക്കുക. അങ്ങനെ 7 മുബീൻ കഴിയുമ്പോൾ ഇളക്ക് കഴിഞ്ഞതിന് ശേഷം കുടിക്കുക, എന്നിട്ട് രാത്രിയിൽ ഒരുമിച്ച് ശയിക്കുക. ഉറപ്പായിട്ട് സന്താനം ഉണ്ടാകുന്ന പ്രചരിപ്പിക്കുന്നത് നഴുതുമില്ല. പടച്ചവനെവിടെ പോയി? അള്ളാഹു എവിടെ? ഈ ജാതി അന്ധവിശ്വാസങ്ങൾ. എന്നിട്ട് വളരെ കൃത്യമായി അദ്ദേഹം പറയുന്നുണ്ട്, എനിക്ക് 2 പെൺമക്കളുണ്ട്, ആ 2 പെൺമക്കളുടെ ശരീരത്ത് ഞാൻ ഇട്ട സ്വർണം മുഴുവൻ ഇതുപോലെ ഞാൻ പറഞ്ഞു കൊടുത്തിട്ട് സന്താനങ്ങൾ ഉണ്ടായിട്ട് അവരെനിക്ക് തന്നിയ സംഭാവനകളാണ് എന്റെ മക്കളുടെ ശരീരത്ത് കിടക്കുന്നതെന്ന് പറയാൻ പോലും മടി കാണിക്കാത്ത ഇന്ന ഇന്ന ഖുർആൻ പറഞ്ഞില്ലേ, ഇന്ന കതീറം മിനൽ അഹബാരി വർ റുഹ്ബാനി ലയഅകുലൂന അംവാലന്നാസി ബിൽ ബാത്തിൽ, അതന്നെ അന്യായമായി തിന്നു തന്നെ. ഈ ജാതി, അതാണ് ഞാൻ ആദ്യം ഒരു വാചകം പറഞ്ഞത്, അന്ധവിശ്വാസങ്ങൾക്ക് ജാതിയില്ല, മതമില്ല, എല്ലാവരും അതിൽ യോജിച്ചു പോകും. അതേപോലെ തന്നെ ഭരണാധികാരികളെ സംബന്ധിച്ചിടത്തോളം അത് നിലനിർത്തിയില്ലെങ്കിൽ അവർക്ക് നിൽക്കാനും കഴിയില്ല. അപ്പൊ എല്ലാം കൂടി ഇങ്ങനെ കൂട്ടിക്കൊഴിച്ച് എത്ര നാളായി നമ്മളൊക്കെ കിടന്ന് അന്ധവിശ്വാസങ്ങൾക്കെതിരെ നിയമം കൊണ്ടുവരണോ എന്ന് പറയാൻ തുടങ്ങിയിട്ട് ആരും തയ്യാറാവില്ല. കാരണം എല്ലാവർക്കും ഈ അന്ധവിശ്വാസവും അന്ധവിശ്വാസികളും ആൾദൈവങ്ങളും ഒക്കെ ഈ പൗരോഹിത്യം ഇവിടെ നിലനിന്നാലേ രക്ഷയുള്ളൂ. അത് തിരിച്ചറിയാൻ ഒറ്റയ്ക്കൊറ്റയ്ക്കെങ്കിലും ഇത് മനസ്സിലാക്കി ഇത്തരം വികലമായ കാഴ്ചപ്പാടുകൾക്കെതിരെ നിലകൊള്ളാൻ, പൊരുതാൻ മാനസികമായെങ്കിലും തയ്യാറാകുന്ന ഒരവസ്ഥയിലേക്ക് പ്രിയമുള്ള സഹോദരങ്ങളെ നമ്മൾ ഉണരേണ്ടതുണ്ട്. ഇല്ലെങ്കിൽ വലിയ വില ഇഹത്തിലും പരത്തിലും നമ്മൾ നൽകേണ്ടി വരും. അള്ളാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഇത്തരം തെറ്റായ വിശ്വാസങ്ങളിൽ നിന്നും അതേപോലെ തന്നെ അന്ധവിശ്വാസങ്ങളിൽ നിന്നൊക്കെ അകന്ന് സത്യത്തിന്റെ ഒപ്പം നിലകൊള്ളുവാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. പ്രാർത്ഥനയിലേക്ക് കടക്കുന്നതിന് മുമ്പ്, നമ്മൾ ഇന്നത്തെ ഈ മാസത്തെ റിലീഫ് ഫണ്ടിന്റെ കളക്ഷന്റെ ദിവസമാണ്, കാര്യമൊന്ന് ഉണർത്തുന്നു, കാര്യമായി എല്ലാവരും സഹായിക്കുക. അതുപോലെ തന്നെ മറ്റൊന്ന് രണ്ട് കാര്യങ്ങൾ, പ്രത്യേകിച്ച് നമ്മുടെ നൂർഷ കള്ളിയത്ത് നൂർഷ സാഹിബിന്റെ സഹോദരൻ മരണപ്പെട്ടതായ ഒരു മെസ്സേജ് അല്പം മുമ്പ് ലഭിക്കുകയുണ്ടായി. എപ്പോഴാണ് കബറടക്കം എന്നോ ഒന്നും അറിഞ്ഞിട്ടില്ല. ഇപ്പൊ കോഴിക്കോടാണുള്ളത്, തിരൂരിലേക്ക് കൊണ്ടുവരുമെന്ന് മാത്രം ഒരു മെസ്സേജാണ് അദ്ദേഹത്തിൽ നിന്ന് ലഭിച്ചിരിക്കുന്നത്. കബറടക്കത്തിന്റെ സമയമൊന്നും നിശ്ചയിച്ചിട്ടില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല സഹോദരന്റെ മഗ്ഫിറത്തും റഹ്മത്തും നൽകുമാറാകട്ടെ. അദ്ദേഹത്തിന്റെ ഹസനാത്തുകൾ അള്ളാഹു സ്വീകരിക്കുകയും സയ്യിആത്തുകൾ അദ്ദേഹം അള്ളാഹു വിട്ടുപുറത്ത് മാപ്പാക്കി കൊടുക്കുകയും ചെയ്യുമാറാകട്ടെ. അദ്ദേഹത്തെയും നമ്മളെയും അള്ളാഹു ജന്നത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. അതുപോലെ നമ്മുടെ ഈ പള്ളിയുമായി ബന്ധപ്പെടുന്ന കുടുംബങ്ങളിൽപ്പെട്ട ചില സഹോദരിമാർ വളരെ പ്രയാസം അനുഭവിച്ച് ഹോസ്പിറ്റലിൽ കഴിയുന്നുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതആല അവരുടെയൊക്കെ രോഗങ്ങൾ ശിഫയാക്കി കൊടുക്കുമാറാകട്ടെ. അവരുടെ പ്രയാസങ്ങൾ അള്ളാഹു അകറ്റിക്കൊടുക്കുമാറാകട്ടെ. അറിഞ്ഞോ അറിയാതെയോ നമ്മിൽ നിന്ന് വന്നുപോയ എല്ലാ തെറ്റുകുറ്റങ്ങളും അള്ളാഹു നമുക്ക് പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോരുന്ന പാപങ്ങൾ അള്ളാഹു പുറത്തു കൊടുക്കുമാറാകട്ടെ. അവരെയും നമ്മളെയും അള്ളാഹു ജന്നത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. നമ്മിൽ നിന്ന് രോഗങ്ങൾ കൊണ്ട് വിഷമിക്കുന്നവരുടെ രോഗങ്ങളെ അള്ളാഹു ശിഫയാക്കി കൊടുക്കുമാറാകട്ടെ. പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുടെ പ്രയാസങ്ങളെ അള്ളാഹു ദൂരീകരിച്ചു കൊടുക്കുമാറാകട്ടെ. സർവോപരി ഇസ്ലാമിനും മുസ്ലിം ഉമ്മത്തിനും അള്ളാഹു ഇസ്സത്തിനെ പ്രദാനം ചെയ്യുമാറാകട്ടെ. അല്ലാഹു മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി വ യാ ഖാളിയൽ ഹാജാത്ത്. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. اللهم اجرنا من النار اللهم اجرنا من النار اللهم اجرنا من النار. ربنا اغفر لنا ولاخواننا الذين سبقونا بالايمان ولا تجعل في قلوبنا غلا للذين امنوا ربنا انك رؤوف رحيم. ربنا آتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار.